السلام عليكم ورحمة الله قرآن برنا مانوتي ربطي أتو أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقنا السماوات والأرض وما بينهما لاعبين ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون إن يوم الفصل ميقاتهم مجمعين يوم لا يغني مولى عن مولى شيئا ولا هم ينصرون إلا من رحم الله إنه هو العزيز الرحيم صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد ഇപ്പൊ കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പുനർജന്മം നിഷേധിച്ച ആളുകൾ, അങ്ങനെ പുനർജന്മം ഉണ്ടെങ്കിൽ നേരത്തെ മരിച്ചുപോയ ഞങ്ങളെ പിതാക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിനെ അല്ലാഹു തആല നേരത്തെ നിരാകരിച്ചിരുന്നു, അത് ശരിയല്ല എന്ന്. അതിന്റെ ഒരു തെളിവാണ് അല്ലാഹു ഇനി പറയുന്നത്, ഒമാ ഖലഖന സമാവാത്തി വല്ലർള ഒമാ ബൈനഹുമാ, ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ളതിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല, ലായിബീൻ കളിയായിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടില്ല. ഒരു തമാശക്ക്, ഒരു ചുമ്മാ ഒരു ലക്ഷ്യമല്ലാതെ പടച്ചതല്ല ആകാശങ്ങളെയും ഭൂമിയെയും അതിലുള്ള എല്ലാ വസ്തുക്കളെയും. മറിച്ച് മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽഹഖി, ശരിയായ ഉദ്ദേശത്തോടുകൂടി സത്യസമേതം തന്നെയാണ് അവ രണ്ടിനെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത്. വലാക്കിന്ന അക്സറവും ലാ യഅലമൂൻ, പക്ഷെ അവരിൽ അധിക പേരും അറിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളെയും ഭൂമിയെയും അതിലുള്ളതിനെയും ഒക്കെ പടച്ചിരിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായ ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട്. അല്ലാഹുവിനെ അറിഞ്ഞ് മനുഷ്യൻ ആരാധിക്കുകയും അല്ലാഹുവിനെ ശരിയായ വിധത്തിൽ മനുഷ്യൻ മനസ്സിലാക്കുകയും ചെയ്യുക, ആ മനസ്സിലാക്കി ജീവിക്കേണ്ട മനുഷ്യന് സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം പടച്ചിരിക്കുന്നത്. അല്ലാതെ വെറുതെ അങ്ങ് ഒരു ലക്ഷ്യമല്ലാതെ പ്രത്യേക ടാർഗറ്റൊന്നുമില്ലാതെ ഒരു തമാശക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല. അതാണ് ലായിബീൻ മാ ഖലഖന സമാവാത്തി വല്ലർള ഒമാ ബൈനഹുമാ, ആകാശങ്ങളും ഭൂമിയും ഒക്കെ ഉള്ളതിനെയും നാം പടച്ചിട്ടില്ല. ലായിബീൻ ഒരു കളിക്കുന്നവരായ നിലക്ക് എന്ന് പറഞ്ഞാൽ തമാശക്ക് നമ്മൾ വലുതും ചെയ്യൂല, അങ്ങനെ ഒരു തമാശക്ക് ചെയ്തതല്ല. അതിന്റെ വ്യാഖ്യാനം തന്നെയാണ് മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽഹഖി, സത്യസമേതം തന്നെയാണ് നമ്മൾ അവ രണ്ടിനെയും പടച്ചിട്ടുള്ളത്. അഥവാ അതിനെ പടച്ചതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലാഹുവിനുണ്ട്, അവന്റെ കുദർത്ത് മനസ്സിലാക്കി അല്ലാഹുവിനെ ഉൾക്കൊള്ളുക. അത് മനസ്സിലാക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് ഒരാൾ വിലയിരുത്തിയാൽ, ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ വിലയിരുത്തിയാൽ, ഇല്ലായ്മയിൽ നിന്ന് ഇത്രയും അത്ഭുതകരമായ സങ്കീർണമായ സംവിധാനങ്ങളെ സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മരിച്ചതിന് ശേഷം മനുഷ്യനെ പുനർജനിപ്പിക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല എന്ന് ചെറിയ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഘട്ടമാണ്. പക്ഷെ വലാക്കിന്ന അക്സറഹും ലാ യഅലമൂൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല, അതവരറിയുന്നില്ല, അതിന്റെ അന്തസത്ത അവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. എന്നിട്ട് പഠിച്ചവൻ പറഞ്ഞു, ഇന്ന യൗമൽ ഫസ്ലി മീഖാത്തുഹും മജ്മഈൻ, നിശ്ചയം ആ നിർണയ തീരുമാനത്തിന്റെ ദിവസം, ആ നിർണായകമായ തീരുമാനത്തിന്റെ ദിവസം അവർക്കെല്ലാമുള്ള നിശ്ചിത സമയമാകുന്നു. നിർണായകമായ തീരുമാനം, യൗമുൽ ഫസ്ൽ, സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന, സത്യവാദിയും അസത്യവാദിയും ആരാണെന്ന് വേർതിരിച്ചു മനസ്സിലാക്കുന്ന, പ്രതിഫലം ശിക്ഷ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡിവൈഡ് ചെയ്യപ്പെടുന്ന അതിനിർണായകമായിട്ടുള്ള ആ ദിനം, ഫസ്ല് യൗമുൽ ഫസ്ൽ, ഫസ്ലിന്റെ ദിവസച്ച വേർതിരിവിന്റെ ദിവസം, അഥവാ ശരിയായ ആളുകൾ, വിജയിച്ചവരിന്നവർ പരാജയപ്പെട്ടവരിന്നവർ, അതേപോലെ തന്നെ പ്രതിഫലത്തിനർഹർ ഇന്നവർ, ശിക്ഷക്കർഹർ ഇന്നവർ, നന്മ ചെയ്തവർ ഇന്നവർ, തിന്മ ചെയ്തവർ ഇന്നവർ, സ്വീകരിക്കപ്പെട്ടവർ ഇന്നവർ, നിരാകരിക്കപ്പെട്ടവർ ഇന്നവർ എന്നിങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അതി നിർണായകമായ പിന്നെ വേർതിരിവിന്റെ ദിവസം, എല്ലാ വിഭാഗത്തെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയിട്ട് അവരിൽ നിന്ന് ജനങ്ങളെ രണ്ട് ഭാഗമായി തിരിക്കുന്ന ദിവസം, അത് മീഖാത്തുഹും, അവർക്ക് സമയബന്ധിതമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. അജ്മഈൻ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ
അതെപ്പോ നടക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ആ തീരുമാനിച്ചത് എപ്പോഴാണ് എന്നത് ഭൂമിയിൽ പ്രചരിപ്പിക്കാൻ അള്ളാഹു തആല സമയം പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് അറിയില്ല എന്നായിരിക്കുമെന്ന്, സംഗതി നടക്കുമെന്നത് ഉറപ്പാണ്. യൗമലാ യുഗ്നി മൗലൻ അം മൗലൻ ശൈആ വലാഹും യുൻസറൂൻ. അതായത് ഒരു ബന്ധു മറ്റൊരു ബന്ധുവിന് യാതൊരു പ്രയോജനവും ചെയ്യാത്ത ദിവസം, യൗമുൽ ഫസൽ, വേർതിരിവിന്റെ ദിവസം എന്ന് പറയുന്നത് അവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ദിവസം ഏതാ? യൗമലാ യുഗ്നി മൗലൻ അം മൗലൻ ശൈആ, ഒരു ബന്ധു മറ്റൊരു ബന്ധുവിന് ഒന്നും തന്നെ പ്രയോജനം ചെയ്യാത്ത ദിവസം. വലാഹും യുൻസറൂൻ, അവർക്കൊരു സഹായവും ലഭിക്കാത്ത ദിവസവും. ആ ദിവസമാണ് ഈ നിർണിത ദിവസം, വിവേചന ദിവസം, യൗമുൽ ഫസൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഒരാളും മറ്റൊരാൾക്കൊരു ഉപകാരവും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തുടർന്ന് അള്ളാഹു പറഞ്ഞു, ഇല്ലാ മർ റഹിം അല്ലാഹ്, അള്ളാഹു ആരോട് കരുണ കാണിച്ചുവോ അവർക്കൊഴികെ. അപ്പൊ അള്ളാഹു കരുണ കാണിച്ചവർക്ക് അന്നത്തെ ദിവസം ബന്ധുക്കളിൽ നിന്ന് ഗുണങ്ങൾ കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക വിഷയമാണ്. ഇന്നഹു ഹുവൽ അസീസുർ റഹീം, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതാപിയും അടിമകളോട് കാരുണ്യമുള്ളവനും തന്നെയാകുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോ ഈ നിർണീത ദിവസം, പിന്നെ വിവേചനത്തിന്റെ ദിവസം, സത്യവും അസത്യവും വിവേചിക്കുന്ന, പ്രതിഫലവും ശിക്ഷയും അല്ലാഹു തആല ഓരോ വിഭാഗം ആളുകൾക്ക് ഡിവൈഡ് ചെയ്തു കൊടുക്കുന്ന, അതേപോലെ തന്നെ ശരിയായ വിജയി പരാജയി എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ നടക്കുന്ന ആ നിർണായകമായ ദിനം, ആ ദിനം വരുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് ആ ദിവസം ഒരാൾക്കും മറ്റൊരാളും, ഒരു ബന്ധുവും മറ്റൊരു ബന്ധുവിനൊരു പ്രയോജനവും ചെയ്യില്ല. പക്ഷെ ഒരു ബന്ധുവും മറ്റൊരു ബന്ധുവിനൊരു പ്രയോജനവും ചെയ്യില്ല എന്ന് പറഞ്ഞ് അള്ളാഹു തആല അത് പൊതുവെ അങ്ങ് പറഞ്ഞ് സാമാന്യവൽക്കരിച്ച് നിർത്താതെ, ഇല്ലാ വർറഹിം അല്ലാഹ്, അള്ളാഹു തആല കാരുണ്യം ചെയ്തവനൊഴികെ എന്ന് ഒരു വിഭാഗത്തെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പൊ പടച്ച റബ്ബിന്റെ കാരുണ്യം ലഭിച്ചവർ, അവർക്ക് എന്തായാലും അന്നത്തെ ദിവസം പ്രത്യേകമായ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. ബന്ധുക്കളെ കൊണ്ട് അവർക്ക് ഗുണമുണ്ടാകും. ഇത് നമ്മൾ പ്രിയപ്പെട്ടവരെ ശരിക്ക് വേർതിരിച്ച് മനസ്സിലാക്കാതിരിക്കുന്ന ചില സഹോദരങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ വളരെ മോശമായ ചില തെറ്റായ വാദഗതികൾ പ്രചരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ചെയ്തത് മാത്രമേ നമുക്കുണ്ടാവൂ, ആരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരില്ല എന്ന പ്രഖ്യാപനമൊക്കെ നടത്തുന്ന ആളുകൾ ശരിക്കും മനസ്സിലാക്കണം. ഈ ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി തന്റെ തഫ്സീറിൽ ഇല്ലാമർ റഹിമല്ലാ, അള്ളാഹു തആല കാരുണ്യം ചെയ്തവർക്കൊഴികെ എന്ന് പറഞ്ഞിടത്ത് വിശദീകരിക്കുന്നത് കാണാം. ബിൽ അഫ്വി അൻഹു, അള്ളാഹു കാരുണ്യം ചെയ്തു കൊടുക്കുന്നത് എങ്ങനെയാ? ഒന്നുകിൽ അള്ളാഹു തആല അവന് മാപ്പ് ചെയ്തു കൊടുക്കുക, അവന്റെ തെറ്റുകളൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുത്തുകൊണ്ട്. വഖബൂലി ശഫാഅത്തി ഫീഹി, മറ്റൊന്ന് അർഹരായ ആളുകൾ അവന്റെ വിഷയത്തിൽ നടത്തുന്ന ശുപാർശ അള്ളാഹു തആല സ്വീകരിക്കൽ മുഖേന. അപ്പൊ ചിലർക്ക് അള്ളാഹു തആല ശുപാർശ സ്വീകരിച്ചുകൊണ്ട് രക്ഷ നൽകുന്നുണ്ട് അന്നത്തെ ദിവസം എന്ന്. ഇനി നിങ്ങൾ നോക്കൂ, തഫ്സീർ ഹാദിനിൽ നമുക്ക് കാണാം. ഇവിടെ യാനി അൽ മുഅ്മിനീൻ, അള്ളാഹു തആല കരുണ ചെയ്തവരെന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്ന സത്യവിശ്വാസികളെയാണ്. ഫൈന്നഹു യഷ്ഫൗ ബഅദുഹും ലിബഅദിൻ, സത്യവിശ്വാസികളിൽ നിന്ന് ചിലർ മറ്റു ചിലർക്ക് വേണ്ടി ശുപാർശ ചെയ്യും, ആ ശുപാർശ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൌരവത്തിൽ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണിത്. ഞാൻ ഇതിങ്ങനെ സൂചിപ്പിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ചില പുതിയ ചിന്താഗതിക്കാരായ സഹോദരങ്ങൾ ആയത്തുകളും അതേപോലെ തന്നെ ഹദീസുകളും ഒക്കെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് മാത്രം കണ്ട് ആ ടെക്സ്റ്റിന്റെ അപ്പുറത്തുക്കുപ്പുറത്തുക്കും ചിന്തിക്കാതെ എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ച് അബദ്ധങ്ങൾ പറയുന്നത് കേൾക്കാൻ സാധിക്കും. ഈ അടുത്ത ദിവസം തന്നെ ഒരു സഹോദരൻ പറയുന്നത് കേട്ടും, ഈ നമ്മൾ നമുക്ക് വേണ്ടി സഹായിക്കാൻ അമ്പിയാക്കൾ വരും, ഔലിയാക്കൾ വരും എന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും തന്നെ അദ്ദേഹം പറഞ്ഞു ഒരു ഹദീസ്, യാ ഫാത്തിമത്തു അങ്കിദീ നഫ്സക്കി മിനന്നാർ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം മകളോട്, അഥവാ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞ മകളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫാത്തിമ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ തന്നെ കാക്കണം എന്നാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. ഇത് അദ്ദേഹം മാത്രമല്ല, വിശുദ്ധ ഖുർആനിനെ അതേപോലെ തന്നെ ഹദീഫുകളെ അതിന്റെ ശരിയായ സോഴ്സിൽ നിന്ന് പഠിക്കാത്ത ധാരാളം സഹോദരങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ വിവരമില്ലായ്മ അതൊരു കുറ്റമല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നത് മാപ്പർഹിക്കാത്ത പാതകം തന്നെയാണ് എന്നേ അത്തരക്കാരോടൊക്കെ നമുക്ക് പറയാനുള്ളൂ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഏതൊരു സംഗതിയും പറയുമ്പോൾ അതെവിടേക്കാണ് പറഞ്ഞിട്ടുള്ളത് എന്നും അതിന് വല്ല മറുവശവുമുണ്ടോ എന്നതും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല
മരിച്ചുപോയ ഒരാൾക്കും പരലോകത്ത് ഒരാളെ കൊണ്ടും ഒരു ഉപകാരവും കിട്ടില്ല എന്നല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ഇല്ലാഹു റഹിം അല്ലാഹ്, അള്ളാഹു തആല അനുഗ്രഹിച്ച ആളുകൾക്ക് മറ്റുള്ളവരെ കൊണ്ട് ഉപകാരം കിട്ടും. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ 48-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ വല യുഖബലു മിൻഹ ശഫാഅ വല യുഖദു മിൻഹ അദ്ലു വല ഹും യൻസറൂൻ എന്ന് പറയുന്ന, ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്തൊരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അന്ന് ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല, ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും മേടിക്കപ്പെടുകയുമില്ല, അവർക്കൊരു സഹായം ലഭിക്കുകയുമില്ല എന്ന് പറഞ്ഞ ആ 48-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, ഒരാൾക്കിപ്പോ മരിച്ചുപോയാൽ പിന്നെ വേറൊരാളെക്കൊന്നും ഒന്നും കിട്ടൂല എന്നാണോ ആ പറഞ്ഞത് എന്ന ചർച്ചയിൽ മഹാനായ ലോകപ്രശസ്ത ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമ്പർ ഇട്ടുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, അർറാബിഅത്തു, ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട നാലാമത്തെ കാര്യം, മദ്ഹബു അഹ്ലിൽ ഹഖി, സത്യത്തിന്റെ ആളുകളുടെ അഭിപ്രായം, അന്ന ശഫാഅത്ത ഹഖുൻ, ശുപാർശ എന്നത് സത്യമാണ്, ശുപാർശ ഫലിക്കുകയും ചെയ്യും. അപ്പൊ ഫലിക്കില്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പറഞ്ഞത് സാമാന്യവൽക്കരിക്കരുത്, അത് എല്ലാവരും പറ്റിയുമല്ല. എന്നിട്ട് മഹാൻ പറയുന്നു, വാങ്കർഹൽ മുഴുത്തതില, പക്ഷേ വെറും ബുദ്ധിയെ വിധികർത്താവാക്കിയിട്ടുള്ള മുഴുത്തതിലികൾ എന്ന് പറയുന്ന ഒരു പുത്തൻ വിഭാഗം നേരത്തെ ഉണ്ടായിരുന്നു, ആ ആളുകൾ ഈ ശഫാഅത്തിനെ നിഷേധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, വഹല്ലദുൽ മുഅ്മിനീന മിനൽ മുദ്നിബീൻ അല്ലദീന ദഖലുൻ നാറ ഫിൽ അദാബ്, നരകത്തിൽ കടന്നുപോയ തെറ്റു ചെയ്ത ചില വിശ്വാസികൾ, ആ വിശ്വാസികൾ കാലാകാലം നരകത്തിൽ തന്നെയാണ് എന്ന് ആ പുത്തൻവാദികളായിട്ടുള്ള മുഴുത്തതിലികൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പണ്ടുണ്ടായിരുന്ന പുത്തൻവാദികളായ മുഴുത്തതിലികളുടെ അതേ വിശ്വാസങ്ങൾ കടമെടുത്ത് ജീവിക്കുന്ന ചില സഹോദരങ്ങൾ ഇന്നും നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ആ സഹോദരങ്ങളും ഇവ്വിധത്തിൽ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഖുർത്തുബി തങ്ങൾ പറയുകയാണ്, വല്ല അഖ്ബാറു മുതലാഹിറത്തുൻ ബിഅന്ന മൻ കാന മിനൽ ഉസാഖിൽ മുദ്നിബീന അൽ മുവഹ്ഹിദീന മിൻ ഉമമിൻ നബിയീന ഹും അല്ലദീന തനാലുഹും ശഫാഅത്തു ശാഫിഈന മിനൽ മലായികത്തി വന്നബിയീന വശുഹദാഇ വസ്സാലിഹീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ബഹുമാനപ്പെട്ടവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നുള്ള ഹദീസുകൾ എമ്പാടും വന്നിരിക്കുകയാണ്, വല്ല അഖ്ബാറു മുതലാഹിറ വളരെ പ്രസിദ്ധമായി വന്നിരിക്കുകയാണ് നബി തങ്ങളുടെ ഹദീസുകൾ. എന്താ ഹദീസിലുള്ളത്? വിശ്വാസികളായിട്ടുള്ള, ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ദോഷികൾ, എല്ലാ നബിമാരുടെയും ഉമ്മത്തുള്ള കൂട്ടത്തിൽ വിശ്വാസം ഉണ്ടാവും, കർമ്മങ്ങളിൽ കുറച്ച് മോശമൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള ആളുകൾ, ഹുമുല്ലദീന തനാലുഹും ശഫാഅത്തു ശാഫിഈൻ, ശുപാർശ ചെയ്യുന്നവരുടെ ഒക്കെ ശുപാർശ ലഭിക്കാൻ അർഹരായിട്ടുള്ളവരാണ് അവർ. ആരാ ശുപാർശ ചെയ്യുന്നവർ? മിനൽ മലായിക്കത്തി മലക്കുകൾ, വന്നബിയീൻ നബിമാർ, വശുഹദായി രക്തസാക്ഷികൾ, വസ്സാലിഹീൻ സൽക്കർമ്മങ്ങളുടെ ആധിക്യമുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ ശുപാർശ ചെയ്യുമെന്ന് ഹദീസുകൾ എമ്പാടും വന്നിരിക്കുകയാണ്. മുഴുത്തതിലികൾ എന്ന് പറയുന്ന പുത്തൻ വിഭാഗക്കാർക്കെതിരെ അവർ ശുപാർശ ലഭിക്കില്ല എന്ന് പറഞ്ഞതിനെതിരെ മഹാനായ ഇമാം ഖാളി തങ്ങൾ പിന്നെ രണ്ടു കാര്യങ്ങൾ കൊണ്ട് അവർക്കെതിരിൽ തെളിവ് പിടിച്ചിരിക്കുകയാണ്. അഹദുഹുമ ഒന്ന്, അൽഅഖ്ബാറുൽ കസീറത്തുല്ലത്തി തവാതറത്ത് ഫിൽ മഅന, ഈ ശുപാർശ വിശ്വാസികൾക്ക് ലഭിക്കും എന്നതിനെ വിശദീകരിക്കുന്ന ഹദീസുകൾ തവാത്തുറിന്റെ നിലക്ക്, എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംശയിക്കാനാകാത്ത വിധം ശരിയാണെന്ന് ഉറപ്പുള്ള അത്രയും ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. വസാനി രണ്ടാമത്തെ, കഴിഞ്ഞ സമുദായങ്ങളൊക്കെ, മുൻകാലത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ഇസ്ലാമിന്റെ നേതാക്കന്മാർ ശഫാഅത്ത് ലഭിക്കുമെന്ന് പറയുന്ന ഇത്തരം ഹദീസുകളൊക്കെ സ്വീകാര്യതയോടുകൂടെ കണ്ടിട്ടുണ്ട് എന്ന ആ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഅ്. ഒരു കാലഘട്ടത്തിലും ഈ ശുപാർശയെ നിഷേധിക്കും വിധത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനവും ശരിയായ മുൻഗാമികളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അപ്പൊ ഈ ഹദീസുകളൊക്കെ അവർ ശരിയായി സ്വീകരിക്കുകയും അത് ശരിയാണെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തത് ദലീലുൻ ഖാത്തിഉൻ, അത് ഉറപ്പുള്ള ലക്ഷ്യം തന്നെയാണ്, അലാ സിഹത്തി അഖീദത്തി അഹ്ലിൽ ഹഖ്,
സത്യത്തിന്റെ ആളുകളുടെ വിശ്വാസം ശരിയാണ് എന്നതിന് അഥവാ വിശ്വാസത്തോടുകൂടെ മരിച്ച ആൾക്ക് മഹാന്മാരുടെ ഒക്കെ ശുപാർശകൾ ഫലിക്കും. അതേസമയത്ത് ശുപാർശ ലഭിക്കില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് മുഴുവനും ആരെ സംബന്ധിച്ച് മാത്രമാണ്? ആ പറഞ്ഞത് മുഴുവനും വഖദ് അജ്മഅൽ മുഫസ്സിറൂന, ഏകകണ്ഠമായി ഖുർആൻ വ്യാഖ്യാതാക്കൾ യോജിച്ചു പറഞ്ഞിരിക്കുന്നു. അലാ അന്നൽ മുറാദ ബി ഖൗലിഹി തആല വത്തഖൂയൗമല്ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, ഒരാളും മറ്റൊരാൾക്ക് ഒരു ഉപകാരവും ചെയ്യില്ല എന്ന് പറഞ്ഞതൊക്കെ ഷഫാഅത്തുൻ നഫ്സിൽ കാഫിറത്തി, കാഫിറായ ആൾക്ക് ഉപകാരം ലഭിക്കില്ല എന്നതാണ് ശുപാർശ കൊണ്ട്. ലാ കുല്ലു നഫ്സിൻ, എല്ലാരെ പറ്റിയല്ല. അപ്പോ ചില സ്ഥലത്ത് ഖുർആനിലും ഹദീസിലും ഒക്കെ ശുപാർശ കൊണ്ട് ഫലം കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് പക്ഷേ സാമാന്യവൽക്കരിക്കരുത്. അത് സത്യവിശ്വാസമില്ലാതെ കുഫറിലായി അവിശ്വാസത്തിലായി മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ചാണ്. അതേസമയത്ത് സത്യവിശ്വാസത്തോടുകൂടെ ഒരാൾ ജീവിച്ചു മരിച്ചാലോ, ആ മനുഷ്യന്റെ കർമ്മങ്ങളിൽ മോശമുണ്ടെങ്കിലും മഹാന്മാരായ അമ്പിയാക്കളുടെ ശുപാർശയും ഔലിയാക്കളുടെ ശുപാർശയും ഒക്കെ അവർക്ക് ഫലം ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ അടിസ്ഥാന യോഗ്യതയാകുന്ന വിശ്വാസം എന്നത് അവർക്കുണ്ടാകണം. അതുകൊണ്ട് ഈമാൻ കിട്ടി മരിക്കുക എന്ന സംഗതി ഉണ്ടെങ്കിൽ അവരെ ശുപാർശ മുഖേന രക്ഷപ്പെടുത്താൻ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശുപാർശയെ സ്ഥിരീകരിക്കുന്ന ഒട്ടനവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുകളെ ഉൾക്കൊള്ളുന്ന സമീപനമാണ് സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ എവിടെയെങ്കിലും ശുപാർശ ഫലിക്കില്ല എന്ന് കണ്ടാൽ ആർക്കും ശുപാർശ ഫലിക്കില്ല എന്ന് കാടടച്ച് വെടിവെക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. മറിച്ച് അവിടെ ഒക്കെ മനസ്സിലാക്കണം, വിശ്വാസമില്ലാതെ മരിച്ച ആൾക്ക് ഫലിക്കില്ല എന്നാണ്. അതേസമയത്ത് വിശ്വാസത്തോടുകൂടെ ഒരാൾ മരിച്ചാലോ ഈ ശുപാർശയൊക്കെ അവർക്ക് ഫലിക്കും. അതുകൊണ്ട് തന്നെയല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശുപാർശയെ സംബന്ധിച്ച് എത്രത്തോളം പറഞ്ഞിട്ടുണ്ട്? ഒരുപാട് ഹദീസുകളിൽ മുത്തുനബിന്റെ ശുപാർശയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റമദാൻ ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനധികം നമ്മൾ സുഹൃതങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങൾ പോലും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ശുപാർശ എന്നൊരു പ്രോസസ് തന്നെ ഇല്ലെങ്കിൽ, അത് ഫലം ചെയ്യില്ലെങ്കിൽ പിന്നെ അതൊക്കെ വെറുതെ ഖുർആനെതിരിൽ റസൂലുള്ള പറഞ്ഞു എന്ന് പറയാമോ? ഇതൊക്കെ ഓവർ സ്മാർട്ട് കളിക്കലാണ്. അതുകൊണ്ട് ഉള്ളത് അംഗീകരിക്കണം. അതാണ് അഹ്ലു സുന്നത്തിന്റെ മാർഗം. അള്ളാഹു നമുക്ക് നല്ലത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.